സുഹൃത്തുക്കളെ, സഖാക്കളെ, ഈ മുൻ DYFI കൊണ്ടും മുൻ SFI കൊണ്ടും തോറ്റു. എവിടെ നുഴഞ്ഞു കയറിയും പ്രശ്നമുണ്ടാക്കുകയാണ് അവർ. അവരെ കുരിശിൽ തറക്കുക അല്ലെങ്കിൽ ചാട്ടവാറടിക്കുക. കണ്ടെത്തൽ പത്രത്തിൻ്റെ ഈ മുദ്രാവാക്യം ഓരോ DYFI SFI പ്രവർത്തകനും CPIM അനുഭാവി വരെയും നിർബന്ധമായും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഗം സാക്ഷാൽ സുധാകർജി അധ്യക്ഷനായിട്ടും കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയ തീരുമാനങ്ങൾ എടുക്കുന്ന KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ വരെ നിയന്ത്രിച്ചത് കണ്ണൂരിലെ മുൻ DYFI നേതാവെന്ന് കണ്ടെത്തൽ പത്രം. ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി ആ മാന്യദേഹത്തെ പുറത്താക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയെന്നും മലയാളത്തിൻ്റെ ദുഷ്പ്രഭാതം പറയുന്നു. മനസ്സിലായില്ലേ, ഈ DYFI പ്രവർത്തകർക്ക് പിടിയങ്ങ് ഇന്ദിരാഭവനിലുമെന്ന്. പ്രിയപ്പെട്ട മനോരമ ലേഖക, ഇതിലും ഭേദം വേറെ വല്ല പണിക്കും പോകുന്നതല്ലേ എന്ന് ചോദിച്ചാൽ ചോദിച്ചവരെ കുറ്റം പറയാനൊക്കത്തില്ല. കോട്ടയത്ത് വ്യാജമദ്യം പിടികൂടിയപ്പോൾ CPIM ഓഫീസിൻ്റെ അടുത്ത പറമ്പിൽ നിന്നാണ് പിടികൂടിയതെന്ന വാർത്ത ചമക്കുന്ന ഈ തൊലിക്കെട്ടി കണ്ടാമൃഗത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ ആ വർഗം പോലും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന ലജ്ജാകരമായ മാധ്യമ സംസ്കാരം. അതെങ്ങനെ? ചിട്ടി തട്ടിപ്പ് കേസിന് ജയിലിൽ കിടന്ന സ്ഥാപകൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനാണ് ജയിലിൽ കിടന്നതെന്ന വാർത്താ സംസ്കാരമല്ലേ അവരുടെ മൂലധനം? KPCC ഓഫീസിലെ മുൻ DYFI ജില്ലാ സെക്രട്ടറിയെ നീക്കിയെന്ന വാർത്ത കൊടുക്കുമ്പോൾ ഇക്കൂട്ടർ എത്രത്തോളം നീചരാകുന്നു എന്ന് നോക്കണം. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് DYFI നേതാവ് വന്നതോടെ KPCC ആസ്ഥാനം വഴിപിഴച്ചു എന്നല്ലേ. BJPയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷ മഹോദയൻ ഔള്ളക്കുട്ടിയെയും ആവശ്യാനുസരണം മുൻ SFI നേതാവ് എന്നും വിശേഷിപ്പിക്കാവുന്ന പ്രത്യേക തരം മാനസികാവസ്ഥയാണിത്. എങ്ങനെ DYFI മുൻ നേതാവ് KPCC ആസ്ഥാനത്തെത്തി? ഉത്തരം നമുക്ക് സിമ്പിളാണ്. CPIMഉം DYFIയും SFIയുമെല്ലാം ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അഴിമതി ഉൾപ്പെടെ സകലമാന വൃത്തികേടും കാട്ടിയതിന് പുറത്താക്കുന്ന ഉച്ഛിഷ്ടങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ ഔള്ളക്കുട്ടിയെപ്പോലെ CPIM പുറത്താക്കിയ അവതാരമാണ് സുധാകരൻ ചുമതലയേറ്റതു മുതൽ KPCC ഭരിച്ചതെന്നാണ് മനോരമ പറയുന്നത്. ശരിയാണ്, അഴിമതിക്കേസിൽ CPIM പുറത്താക്കിയ ആൾ കോൺഗ്രസ്സായി, നേതാവായി, സുധാകരൻ്റെ മറുവാക്കായി. ഒടുവിൽ കാര്യം കുഴഞ്ഞപ്പോൾ ഒരു പുറത്താക്കൽ. ഇതിനെയാണ് DYFIയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്. ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രേതബാധയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് വയനാട് ജില്ലയിലെ മേപ്പാടി ഗവൺമെൻറ് പോളിടെക്നിക്കിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ വ്യാഖ്യാനിച്ചത്. അവിടെ KSU MSF മയക്കുമരുന്ന് സംഘം SFI വനിതാ നേതാവിനെ മൃഗീയമായി മർദ്ദിച്ച് മൃതപ്രായയാക്കി. ഈ സംഘത്തിൽപ്പെട്ടവർ മുൻ SFIക്കാരെന്ന് വിദ്യാർത്ഥിനി തന്നെ പറഞ്ഞതായുള്ള മനോരമ ചാനൽ ഉദ്ധരിച്ചാണ് സതീശൻ്റെ വ്യാഖ്യാനം. ശരിയാണ്, അവർ SFIക്കാരായിരുന്നു. പക്ഷേ മയക്കുമരുന്നുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടൻ പുറത്താക്കി. ഇതാണ് വിദ്യാർത്ഥിനി പറഞ്ഞത്. ഇതിൽ പുറത്താക്കിയെന്ന് പറഞ്ഞ ഭാഗം ചാനൽ മുക്കി. അതാണ് സതീശൻ ഏറ്റുപിടിച്ചത്. KPCC ഓഫീസിൽ എന്ന പോലെ ഇവിടെയും SFI പുറത്താക്കിയ ഉച്ഛിഷ്ടമാണ് കോൺഗ്രസ് ലീഗ് പോഷക സംഘടനകൾ പേറിയത്. അതുപോലും അവർക്കനുകൂലമാക്കുന്ന മാധ്യമ മായാജാലം. ഇന്ദിരാഭവനിലേക്ക് വരാം. ഒരു പാർട്ടി അകപ്പെട്ട പ്രതിസന്ധിയെയും മൂല്യച്യുതിയെയും ഈ വലതുപക്ഷ മാധ്യമങ്ങൾ എത്ര സുന്ദരമായാണ് വെളിപ്പിക്കുന്നത് എന്നുകൂടി നോക്കൂ. KPCC ആസ്ഥാനത്ത് ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങിയെന്ന് കാവി ഭൂമിയെടുത്താല. അതിനായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ നിയമിച്ചുവെന്ന് നോക്കൂ. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം എന്നത് മലയാളിക്ക് സുപരിചിതമായ പദമാണ്. നാട്ടിലെ 100,000 സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നില്ലെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയാലോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ ഭരണസമിതിയെ പിരിച്ചുവിട്ട് സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുമല്ലോ. ഇത്തരം അവസരങ്ങളിലെല്ലാം അത് ആഗോള രാഷ്ട്രീയ പ്രശ്നമാക്കുന്നവരല്ലേ ഈ മാധ്യമ സഹജീവികൾ. എന്നാൽ അതിലെല്ലാം ഉപരി ഇവിടെ ഒരു പാർട്ടി ആസ്ഥാനമാകെ കുത്തൊഴിഞ്ഞു അഴിമതിയുടെ കൂത്തരങ്ങായി. ഒരു KPCC ട്രഷറർ സുധാകര സംഘത്തിന്റെ മാനസിക പീഡനത്തിൽ മനം നൊന്ത് നെഞ്ചുപൊട്ടി മരിച്ചു. അദ്ദേഹത്തിന്റെ മക്കൾ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചിരിക്കുന്നു.
ഇത്രയുമൊക്കെ നടന്നിട്ടും മാധ്യമങ്ങൾ പാലിക്കുന്ന ഈ മിതത്വമാണ് ഇന്ദിരാഭവന്റെയും കോൺഗ്രസുകാരുടെയും ഐശ്വര്യം. കാസർഗോഡ് കോളേജ് വിദ്യാർത്ഥിനി മരിച്ചത് ഭക്ഷ്യവിഷബാധയാലല്ലെന്ന് മനോരമ. ഇന്നലെ ലീഡ് ഉൾപ്പെടെ ഒന്നര പേജിലധികമാണ് ഈ സംഭവത്തെ ഈ പത്രം സർക്കാർ വിരുദ്ധ മഹാകാവ്യമാക്കിയത്. സാധാരണ നിലയിൽ അബദ്ധം പറ്റിയാൽ തിരുത്തുന്ന പതിവില്ലാത്തവരാണ് കണ്ടെത്തലുകാർ. മെഴുകലും മലക്കം മറിച്ചലും മാത്രമാണ് അവരുടെ പതിവ്. ഇതെന്താണാവോ ഒരു മാറ്റം? പക്ഷേ ഇന്നലെ സർക്കാരിനെതിരെ നിരത്തിയ മഷി മായാതെ വിഷമായി അവിടെ കിടക്കുകയാണ്. ഭക്ഷ്യ വിഷബാധയേക്കാൾ വലിയ വിഷബാധയാണ് ഇക്കൂട്ടർ നാടാകെ പരത്തുന്നത്. അതിൽ നിന്നും മലയാളികൾക്ക് എന്നാണ് മോചനം ലഭിക്കുക? ഒരിക്കലുമില്ല എന്നതിന് തെളിവാണ് ഇതേ വിഷയത്തിൽ കാവ്യഭൂമിയുടെ ഇന്നത്തെ സൃഷ്ടി. അവർക്കൊരിക്കലും സംശയം തീരില്ല. ഇതൊരു തരം സംശയ രോഗമാണെന്നും പറയാതെ വയ്യ.